നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോഴത് മാങ്കുളം എന്ന് പറയുന്ന സ്ഥലത്താണ്, നമ്മുടെ മൂന്നാറിനടുത്തുള്ള മാങ്കുളം. അപ്പോൾ ഇവിടെ ഒരു സുഹൃത്തിൻ്റെ റിസോർട്ടിലേക്ക് വന്നതാണ്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് നേരത്തെ നമ്മുടെ സുഹൃത്ത് വിളിച്ചു പറഞ്ഞു, ഇവിടെ ആനക്കുളം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരുപാട് ആനകൾ വെള്ളം കുടിക്കാനൊക്കെ ആയിട്ട് വരുന്ന സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ ആനകൾ ഇന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ കാണാൻ വേണ്ടി ഞങ്ങളിപ്പോൾ ഇങ്ങോട്ട് വന്നതാണ്. അതിൻ്റെ പുറകിൽ നിങ്ങൾക്ക് കാണാം, ഇതവിടെ ഒരുപാട് ആനകൾ വെള്ളത്തിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടി നമ്മൾ ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ എന്തായാലും ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി, അങ്ങനെ പെട്ടെന്ന് എടുത്തൊരു വീഡിയോ ആണ്. ഇവിടെ എല്ലാ ദിവസവും ഇതേപോലെ ഒരുപാട് ആനകൾ ആ തൊട്ടടുത്തുള്ള കാട്ടിൽ നിന്ന് ഇറങ്ങി ഇവിടെ വെള്ളം കുടിക്കാനൊക്കെ ആയി കുളിക്കാനൊക്കെ ആയിട്ട് വരുന്നുണ്ടെന്ന് ഹുസൈനൊക്കെ നമ്മളെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ രാത്രിയിൽ ഇങ്ങോട്ടേക്ക് വന്നത്. എന്തായാലും ഒരു അടിപൊളി കാഴ്ചയാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റിയത്. ആനകളിങ്ങനെ ഒരുപാട് വെള്ളം കുടിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ്, ഇത്ര അടുത്തുനിന്ന് ഈ ആനകൾ ഇങ്ങനെ ഒരു കൂട്ടം ആനകൾ ഇങ്ങനെ ഇത്ര അടുത്ത് ഇങ്ങനെ വെള്ളം കുടിക്കുന്നത് കാണുന്നുള്ളത് അടിപൊളി കാഴ്ചയാണ്. ഞാൻ നിങ്ങൾക്കത് കാണിക്കാം. ഹുസൈനിക്കര ഒരുപാട് സുഹൃത്തുക്കളുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ ജീപ്പിലാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ഇങ്ങോട്ടേക്ക് വന്നത് ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. കുറച്ച് ഓഫ് റോഡും കാര്യങ്ങൾ, ഓഫ് റോഡല്ല, റോഡ് മോശമായിട്ടൊരു ഓഫ് റോഡ് അവസ്ഥയിലാണ്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഹുസൈനിക്കര സുഹൃത്തുക്കൾ. നീല ഷട്ടറാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വിളിച്ച് കൊണ്ടുവന്നത്. ചേട്ടൻ പേരെന്ന് പറയാം. അപ്പും അജി എല്ലാരും ഉണ്ട്. ചേട്ടാ എല്ലാ ദിവസവും ഇവിടെ വരും ഇങ്ങനെ ആനകൾ? ഈ സ്ഥലത്ത് എല്ലാ ദിവസവും ഏകദേശ ദിവസങ്ങളും ആന വരുന്നാന്ന് പറയുന്നില്ല. ഈ സ്ഥലത്തിന്റെ പേര് തന്നെ ആനക്കുളം, ആനക്കുളം എന്നാണ്. ഇപ്പൊ ഇന്നെത്ര ആന വന്നിട്ടുണ്ടായിരുന്നു? അത് കുറച്ച് കേറി പോയി, ഇപ്പൊ ഒരു 8-10 നിൽക്കുന്നു. കേറി പോകുന്നുണ്ടല്ലേ. ഇവിടെ നല്ല ഒരു ലൈറ്റൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് നല്ല ഹൈമാസ ലൈറ്റൊക്കെ വെച്ചുകൊണ്ട് നല്ല വൃത്തിക്ക് നമുക്ക് ഇതിനെ കാണാനും പറ്റുന്നുണ്ട്. ഇവിടുന്ന് നിങ്ങൾ എവിടുന്ന് വന്ന? ഞങ്ങള് കാസർഗോഡ്. കാസർഗോഡ്? ഓ, എന്റെ പോലെ. എന്തായാലും അടിപൊളി കാഴ്ചയാണ് നമുക്ക് ഇവിടുന്ന് കാണുന്നുള്ളത്. ഇതാ ഒരുപാട് ആനകൾ അവിടെ കുളിക്കുന്നുണ്ട്. ചെറിയ ആനകളൊക്കെ ഉണ്ട്, ചെറിയ ആന കുട്ടികളൊക്കെ. അതൊക്കെ ഇതാ കേറി പോകുന്നുണ്ട്. ചേട്ടാ നമുക്ക് അങ്ങോട്ടേക്ക് ഇറങ്ങാൻ പറ്റുമോ? പറ്റില്ല അല്ലേ. അപ്പൊ അങ്ങോട്ടേക്ക് ഇറങ്ങുന്നത് അവർക്ക് ചിലപ്പോ ഒരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്നിട്ട് കാണുന്ന, നമുക്ക് ക്യാമറയിൽ അത്ര വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നില്ല. ഒരാൾ കയറി പോകുന്നുണ്ടല്ലേ. അങ്ങനെ നമ്മളിത് ആനേനെയൊക്കെ കണ്ട് നമ്മുടെ റൂമിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. നമ്മുടെ ഈ മാങ്കുളം ആനക്കുളം ഭാഗത്തായിട്ടാണ് നമ്മൾ ഈ ആനേനെ കാണുന്നുള്ളത്. നിങ്ങൾ ഈ ഭാഗത്തേക്ക് വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മിക്കവാറും ദിവസങ്ങളിൽ ഈ ആനേനെ കാണാൻ പറ്റുന്നതാണ് ഇവിടെയുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ളത്. അപ്പം നിങ്ങൾ ഈ ഒരു ഭാഗത്ത് മാങ്കുളം ഭാഗത്ത് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുന്ന ഒരു കാഴ്ച തന്നെയാണ് ഈ ആന കുളിക്കുന്നത്. അപ്പോൾ ഈ ആനക്കുളം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ജീപ്പിലേക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റും. മാങ്കുളത്തു നിന്ന് ജീപ്പൊക്കെ കിട്ടും അങ്ങോട്ടേക്ക്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ സുഹൃത്തിൻ്റെ റിസോർട്ടുണ്ട്. റിസോർട്ടിൻ്റെ വീഡിയോയും കാര്യങ്ങളും ഞാൻ അടുത്തായിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മൂപ്പരെ വിളിച്ചു കഴിഞ്ഞാൽ, ഹുസൈനിക്കനെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുത്തെ സ്റ്റേയും കാര്യങ്ങളൊക്കെ മൂപ്പർ റെഡിയാക്കി തരും. അതേപോലെ തന്നെ ഇതിൻ്റെ അടുത്തുള്ള ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ മൂപ്പർ നിങ്ങൾക്ക് കാണിച്ചു തരും. വെള്ളച്ചാട്ടം, പിന്നെ അതേപോലെ തന്നെ പുഴയും കാര്യങ്ങളൊക്കെയുള്ള ഒരു നല്ലൊരു വൈബിലൊരു സ്ഥലമാണ് ഈ ഒരു ആനക്കുളം എന്ന് പറയുന്നത്, ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള സ്ഥലങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ആരെങ്കിലും ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ പുള്ളി ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ ഹുസൈനിക്കര റിസോർട്ടും പിന്നെ അതിൻ്റെ ചുറ്റുപാടുള്ള സ്ഥലങ്ങളൊക്കെ കാണാം.